മുൻ മിസ് കേരളയുടെ അപകട മരണത്തിൻ്റെ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് എത്തിയപ്പോൾ അന്വേഷണത്തിന് പോലീസ് ബ്രേക്കിട്ടു. അന്വേഷണം സിനിമാ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. നിലവിലെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ സിനിമാ രംഗത്തുള്ളവരെ ചോദ്യം ചെയ്യേണ്ടി വരും. ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ സിനിമാ രംഗത്തുള്ളവരടക്കം പങ്കെടുത്ത റേവ് പാർട്ടി, അതായത് ലഹരി പാർട്ടി നടന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലേക്ക് അന്വേഷണം പോകാതിരിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ സമ്മർദ്ദമുണ്ട്. അപകടം സംബന്ധിച്ചുള്ള അന്വേഷണം മാത്രം നടത്തിയാൽ മതിയെന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഹോട്ടലിൽ എത്താറുണ്ട്. അന്വേഷണം നീണ്ടാൽ ഇവർക്ക് കുരുക്കാകും. വാഹനാപകടം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് നമ്പർ 18 ഹോട്ടലിൽ നടന്ന റേവ് പാർട്ടിയിൽ ഫാഷൻ രംഗത്തുള്ള പ്രമുഖരും സിനിമാ പ്രവർത്തകരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പ്രമുഖ കൊറിയോഗ്രാഫറാണ് ഈ പാർട്ടി സംഘടിപ്പിച്ചത്. ദുബായിൽ നിന്ന് ഇയാൾ സിന്തറ്റിക് മയക്കുമരുന്ന് കൊച്ചിയിലെത്തിച്ചെന്നാണ് വിവരം. സിനിമാ മേഖലയിലെ ചില പ്രമുഖർ ഈ ഹോട്ടലിൽ അപകട ദിവസം തങ്ങിയതായി വിവരമുണ്ട്. മിസ് കേരള അടക്കമുള്ള സംഘത്തോട് പാർട്ടിയിൽ വെച്ച് ഇവർ തർക്കത്തിലേർപ്പെട്ടതായാണ് കരുതുന്നത്. തുടർന്ന് പിണങ്ങിപ്പോയ സംഘവുമായി പ്രശ്നം പറഞ്ഞു തീർക്കാനാണ് ഹോട്ടൽ ഉടമയുടെ നിർദ്ദേശപ്രകാരം ഓഡി കാർ പിന്തുടർന്നതെന്നാണ് സംശയം. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയി വയലാടിനെ അന്വേഷണ സംഘം നീണ്ട 10 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. എറണാകുളം ACPയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. വിവാദ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ പോലീസിന് റോയി കൈമാറി. ദൃശ്യങ്ങളുടെ പരിശോധന പോലീസ് ആരംഭിച്ചു. DVR സൈബർ ഫോറൻസിക് പരിശോധനയ്ക്കും വിധേയമാക്കും. നിശാ പാർട്ടി നടക്കുന്ന ഹാളിലെയും ഹോട്ടലിന് പുറത്തെയും CCTV ദൃശ്യങ്ങളുടെ DVR മാറ്റിയിരുന്നു. ഇതിൽ ഒന്ന് മാത്രമാണ് ഹാജരാക്കിയിട്ടുള്ളത്. രണ്ടാമത്തേതും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാത്രി വൈകിയും മദ്യം വിളമ്പിയതിന് ഹോട്ടലിൻ്റെ ബാർ ലൈസൻസ് ഈ മാസം 2 തീയതി എക്സൈസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരുന്നു.